അത് റോബിൻ, നമ്മളെ റോബിൻ, ഡോക്ടർ റോബിൻ പറഞ്ഞു കൊടുത്ത ഐഡിയ കേട്ടോ, ഈ മഴ പെയ്യുന്ന സംഭവം. ഹലോ, നമസ്കാരം. എൻ ബി ആർക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് നേരുന്നു. നാളെയാണ് നാട്ടിലുള്ളവർക്ക് ഇന്ന് യു എയിൽ, ഞങ്ങൾ ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇന്ന് ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാല് നേരെ ഹീലിയോ, അജ്മാൻ ഹീലിയോയിലോട്ട് പോവാണ്. കാരണം വെച്ചാല് യാക്കോബ്സ് ഗ്രൂപ്പ്സിന്റെ ഫാമിലേക്കാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത്. അപ്പോ യാക്കോബ്സ് ഗ്രൂപ്പ്സിന്റെ ഫാമിന്റെ അകത്ത് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് വേണ്ടി ഒരു വീടിന്റെ തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും 5 കോടി 2 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തമ്പനിയിലൊക്കെ ആൾക്കാരൊക്കെ ഇട്ട് ആഘോഷിച്ചൊരു സംഭവമാണ്. അപ്പൊ ആ ഒരു വീടിന്റെ പണി എന്തായി എന്നുള്ളതിന് എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അടുത്ത മാസം 6-ാം തീയതി വീണ്ടും ദുബായിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങോട്ട് വരുന്നുണ്ടോ അതും നമുക്ക് ചോദിച്ചറിയണം. പിന്നെ വീടിന്റെ പണികളൊക്കെ എവിടെ എത്തി, തകൃതിയായിട്ട് നടക്കുന്നുണ്ടോ, പണി തീർന്നോ ഒന്നും അറിയില്ലല്ലോ. ഞാൻ ഒരാൾ അതിലൊരു ആ വീഡിയോ കണ്ടതുമില്ല. അപ്പൊ നമുക്ക് അവിടെ ചെന്ന് നേരിട്ട് തന്നെ കണ്ടറിയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സുഹൃത്തുക്കൾ, അപ്പൊ ഞങ്ങള് ഈ വില്ലേജിന്റെ ഉള്ളിലാണുള്ളത്. അപ്പോ ഫിനിക്സ് സാറെ കണ്ടു, ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറെ കണ്ടിട്ടുണ്ട്. അപ്പൊ മൂപ്പര് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ മൂപ്പരോട് രണ്ട് വാക്കുകളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ അതിന് മുമ്പ് റോബിന്റെ ആ വീട് പണി നോക്കാനാണ് ഞാൻ വന്നത്. അപ്പോ വീട് പണി ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പരോട് തന്നെ ചോദിക്കാണ്ട് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. ഓക്കെ, മൂപ്പര് കാണിച്ചു തന്നു, തറക്കല്ലിട്ട സ്ഥലമൊക്കെ കാണിച്ചു തന്നു. അപ്പോ ഇനി ബാക്കി കുറച്ച് കാഴ്ചകൾ കാണിച്ചിട്ട് നമുക്ക് നേരെ ഫിനിക്സ് സാറെ എടുത്ത് പോവാം. എന്നിട്ട് മൂപ്പരോട് കുറച്ച് വാക്കുകളൊക്കെ ചോദിച്ച് ഈ വീഡിയോ വൈകുന്നേ. ഒരു എന്താണോ ഇതിൽ ഈ ടെൻറ്റിലൊക്കെ താമസിച്ച് ഒരു ദിവസമൊക്കെ ചില്ലായിട്ട് പോകുന്ന ഒരു പ്രത്യേക രസമാണ് കേട്ടോ. സംഗതിയൊക്കെ രസമാണ്, പക്ഷെ നമ്മൾ റോബിനെ ആണ് മെയിൻ കേട്ടോ. റോബിൻ്റെ വീട് പണി നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ചായക്കട മുക്ക് കേട്ടോ. ചായക്കട മുക്ക് ഇതൊക്കെ ഞാൻ ഒരിക്കൽ കാണിച്ചു പോയതാണ്, ഇനിയിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നില്ല. ഇതേപോലെ തോട്ടമാണിത്, കൃഷിത്തോട്ടം. ഹലോ സുഹൃത്തുക്കൾ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതിലേറെ ഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒന്നുകൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് റോബിൻ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ റോബിൻ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റാണ് ഈ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ മഴ പെയ്യുന്ന ഈ ഒരു സംഭവം, പിന്നെ അതുപോലെ തന്നെ ഒരു റെയിൻ ട്രീ എന്ന് പറഞ്ഞിട്ട് അവിടെ സംഭവം ഞാൻ നേരത്തെ കാണിച്ചു തന്നു. പിന്നെ അതുപോലെ ഊഞ്ഞാലൊക്കെ ഇതൊക്കെ ആദ്യം തന്നെ അവിടെ ഉള്ളതാണ്.
അപ്പൊ സുഹൃത്തുക്കളെ, ഞാന് ഇത് വില്ലേജിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒന്നിലേറെ ഒരുപാട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കാരണം ആ റെയിന്റെ സംഭവം രോഗിയിലെന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ് അല്ലേ? ഓക്കെ, അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൂടെ ഈ മാനേജിങ് ഡയറക്ടറായുള്ള ഫിനിക്സ് സാർ നമ്മളെ കൂടെ ഉണ്ട്. സാർ, എന്തെങ്കിലും രണ്ടു വാക്ക്. ഞാൻ വീണ്ടും ഇന്ന് ഒത്തിരി ക്രൗഡ് ഉണ്ട് നമുക്ക്, വിസിറ്റേഴ്സ് ആയിട്ടും സ്റ്റേക്കേഷൻ ആയിട്ടൊക്കെ. ഇനിയിപ്പോ ഒരു 3 ദിവസം അവധിയാണല്ലോ, അതിന്റെ ഒരുപാട് ക്രൗഡ് ഉണ്ട്. പിന്നെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് ഉള്ളത്, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കുറെ ഡെവലപ്പ് അന്ന് വന്നു പോയതിനു ശേഷം ഒരുപാട് വ്യത്യാസം വന്നു. ഇനി ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഈ 23 കംപ്ലീറ്റഡ് ആവും. പിന്നെ തേർഡ് ഇതിലാണ് നമ്മൾ വരിക്കാശ്ശേരി മന കാര്യങ്ങളൊക്കെ വരുന്നത്. 8 കെട്ട്, 4 കെട്ട്, അമ്പലക്കുളം ഒക്കെ ഇപ്പോൾ ഓൾറെഡി വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു 25 കോട്ടേജസ് ആണ് നമ്മൾ ചെയ്യുന്നത്, ടോട്ടലി ചെയ്യുന്നത്. അപ്പൊ അതിനകത്തൊരു 13 ഓൾറെഡി കംപ്ലീറ്റഡ് ആയി. വിസിറ്റേഴ്സും ഡെയിലി ടൂറും അങ്ങനെ അത്യാവശ്യം. നമ്മള് എന്റെ ഗ്രാമം എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഇതിനകത്തുണ്ട്. അതിന്റെ നമ്മളൊരു ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്, കാരണം അതിനകത്തൊരു ഫസ്റ്റ് സ്റ്റേജ് ചായക്കട, കള്ളു ഷാപ്പ്, അംഗൻവാടി, അവിടുന്നാണ് നമ്മൾ തുടങ്ങിയേക്കണെ. അപ്പൊ അതിന്റെ ഒരേ സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിനകത്തൊരു സൈക്കിളുള്ള വീട് മുതൽ ഒരു തറവാട് വീട് ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഫേസിലേക്ക് വരുന്നതേ ഉള്ളൂ, കാരണം അത് ഇത്തിരി ലാസ്റ്റ് സ്റ്റേജിലാണ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 23 കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവും. എന്റെ ഗ്രാമം ഈ കാണുന്ന ഈ ഒരു ഏരിയ ആണ് റോബിന്റെ വീട് എന്ന് പറഞ്ഞ ഇവിടെ തറക്കല്ലിട്ടത് ഈ രീതി. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലേ? പിന്നെ എന്തെങ്കിലും പറയണം, ഇനി വേറെ എന്തെങ്കിലും? ആ, എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാ. എല്ലാവർക്കും വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോ എൻട്രി ഫീ ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, വേറെ ചാർജ് ഒന്നും ചെയ്യുന്നില്ല. വരാം. പിന്നെ ക്യാമ്പിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മള് കള്ളു ഷാപ്പും ചായക്കടയൊക്കെ ഇപ്പൊ റീസെന്റ് അടുത്ത് ഓപ്പൺ ആവാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് തന്നെ ഓപ്പണിംഗ് ആണ്. പിന്നെ ക്യാമ്പിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്, ബാർബിക്യൂ സെക്ടർ ഉണ്ട്, ഫുഡ് ട്രക്ക് ഉണ്ട്, നമ്മൾ കാരവാൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, കാരവാൻ ഉണ്ട് ഇവിടെ. അപ്പൊ സുഹൃത്തുക്കളെ, കേട്ടല്ലോ, നമ്മളെ റോബിന്റെ വീടിന്റെ പണി ഒന്നും ആയിട്ടില്ല. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ റോബിന്റെ വീടിന്റെ ആ ഒരു സംഭവം എടുക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ സുഹൃത്തുക്കൾ, അപ്പോൾ നിങ്ങൾ ഫിനിക്സ് സാറിൻ്റെ വാക്കുകൾ കേട്ടു, അതുപോലെ തന്നെ നമ്മൾ ഈ വിധി വില്ലേജിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടു. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ഏകദേശം ആ തറക്കല്ലിട്ട് ആ ഒരു ലെവൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ നടക്കാണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ വീടിൻ്റെ പണി തീർക്കുന്ന പറഞ്ഞിട്ട് 6 മാസത്തിനുള്ളിലായിട്ട് വീടിൻ്റെ പണി തീർന്ന് ഏകദേശം 2023 അവസാനം ആകുമ്പോഴേക്കും കയറി നിൽക്കാവുന്ന ആ രീതിയിലാണ് വർക്ക് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ 6-ാം തീയതി നമ്മുടെ ഡോക്ടർ ഇവിടെ ദുബായിൽ വരുന്നുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ ഇവിടെ വരുന്നതാണ്. അപ്പോൾ വരികയാണെങ്കിൽ ഇവർ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരും, ദുബായിൽ പറ്റുമെങ്കിൽ അവിടെയും പോകും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.